സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ആചാര സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് മുസ്ലിം സ്ത്രീകളുടെ ഇടയിൽ നമ്മൾ ഇന്ന് കണ്ടുവരുന്ന പർദ്ദയും നിഖാബും ഒക്കെ വരുന്നത്. അത് എന്തൊരു സ്റ്റേറ്റ്മെന്റ് ആണോ താൻ അത് പറയുന്നത്? ടോട്ടലി അൺജസ്റ്റിഫൈഡ് സ്റ്റേറ്റ്മെന്റ്. നിഖാബ് ആന്റി സ്ത്രീ ആണെന്നുള്ളത് നിങ്ങൾ നിങ്ങളും വല്ല ഇമ്പീരിയലിസ്റ്റ് ഫെമിനിസ്റ്റുകളും വിചാരിക്കുന്നുണ്ടാവും, ഞാൻ എന്തായാലും വിചാരിക്കുന്നില്ല. അല്ല, ഒന്നാമത് വസ്ത്രധാരണം ഈ റിച്വലും തമ്മിലുള്ള ബന്ധം. റിച്വൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ഒരു വീട്ടിൽ ഒരു സമയത്ത് ഒരു പ്രത്യേക രീതിയിൽ ആചരിക്കുന്നതാണ്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ വലിയ നിങ്ങൾക്ക് ഒരു അൺഫോർസീൻ ആയിട്ടുള്ള അപകടം നിങ്ങളെ പ്രപഞ്ച ശക്തികൾ നിങ്ങളെ പുറത്ത് വരുത്തും. അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതെന്നാണ് റിച്വൽ. നിക്കാബാന് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നിക്കാബായാലും ഈ മുസ്ലിം വസ്ത്രമായാലും നിങ്ങൾ കഴിച്ചില്ല, നിങ്ങൾ ഇട്ടിട്ടില്ല. പക്ഷേ ഹിന്ദുക്കളൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്ന ഈ പലതരത്തിൽ ഈ നമ്മൾ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് ചെവിയിൽ ഇടുന്ന സാധനം ഇതായാലും കൂർത്തോടുന്ന കുറിക്കൊന്നും അങ്ങനത്തെ യാതൊരു ഇതും ഇല്ല. നേരെ മറിച്ച് നിങ്ങളുടെ ഐഡൻറ്റിറ്റിയെ പ്രദർശിപ്പിക്കാനുള്ള, ഞാൻ ഇന്നതാണ് എന്ന് അനൗൺസ് ചെയ്യാനുള്ള ഒരു സംഗതി മാത്രമാണ്. പിന്നെ ഇസ്ലാമിക് ഫെയ്ത്തിൽ ഈ ഈ ദേഹം മുഴുവൻ മറയ്ക്കുക എന്നുള്ളത് ആണും പെണ്ണും ചെയ്യേണ്ട കാര്യമായിട്ടാണ്. കേരളത്തിന് ഇന്ത്യക്കും ഈ പുറത്തുള്ള പല ഭാഗങ്ങളും, പ്രത്യേകിച്ച് റിലീജിയസ് മുസ്ലിംസ് ആണെങ്കിൽ ക്രിസ്ത്യ എല്ലാവരും തല തൊപ്പി വയ്ക്കും, ഫുൾ കൈ ഷർട്ടിടും, കാല് മൂടുന്നവരെ ഈ എന്താ പറയുക നീണ്ട മുണ്ടോ എന്താണെന്ന് വെച്ചാൽ ഇടും. നോർത്ത് ഇന്ത്യയിലും കേരളത്തിലും റിലീജിയസ് ആയിട്ടുള്ള മുസ്ലിംസ്, മുസ്ലിം പുരുഷന്മാർ, റിലീജിയസ് അല്ലാത്ത പുരുഷന്മാർ അങ്ങനെ ഇടാറില്ല. അപ്പം നിങ്ങൾ ഗൾഫിലൊക്കെ പോയാൽ യൂണിസെക്സ് ആണ്, ലിറ്ററലി രണ്ട് ആണും പെണ്ണും ഫുള്ളി ബോഡി കവേർഡ്. ആണുങ്ങൾ തല മറയ്ക്കും, പെണ്ണുങ്ങൾ തലയിൽ ഇതുവിടും. ഇതാണ്, അപ്പം ഇത് അവരുടെ ഐഡൻറ്റിറ്റിയുടെ ഒരു ഐഡൻറ്റിറ്റി പ്രകാശിപ്പിക്കുന്നതിൻ്റെ വഴിയായിട്ട് തന്നെയാണ് അവർ നിക്കാബിനെ കാണുന്നതും ഒക്കെ തന്നെ. അപ്പോൾ അത് ഇറ്റ് ഹാസ് നത്തിങ് അല്ല, സ്വന്തം മുഖം മറക്കുന്നത് നിങ്ങൾക്ക് മുഖത്തിൻ്റെ അതേ വാല്യൂ ആയിരിക്കത്തില്ല അവർക്കുള്ളത്. വൈ യു യൂസിങ് യുവർ സ്റ്റാൻഡേർഡ്സ് ടു മെഷർ? നോ, ദർ ഇസ് നോ സച്ച് ജനറൽ പെർസെപ്ഷൻ. അല്ല, അത് നിങ്ങൾക്കല്ലേ തോന്നുന്നത്, അത് നിങ്ങൾക്കാണ് തോന്നുന്നത്. അവർക്കങ്ങനെ തോന്നുന്നില്ല, അവർക്ക് അങ്ങനെ തോന്നുന്നില്ല. അവർക്ക് നേരെ ഇതേ ആർഗ്യുമെന്റാണ് ദേവിക കുറച്ച് മുന്നേ നമ്പൂതിരി സ്ത്രീകളെ പറ്റി പറഞ്ഞത്, ഇങ്ങനെ മൂടി പൊതിഞ്ഞ് നടക്കുന്നത്. ഐ തിങ്ക് യു ഹാവ് കംപ്ലീറ്റ്ലി മിസ്അണ്ടർസ്റ്റുഡ് മീ, ബിക്കോസ് നമ്പൂതിരി സ്ത്രീകളെ മൂടി പൊതിഞ്ഞതിനെ കുറിച്ച് ഒരു നോർമേറ്റീവ് ആയിട്ടുള്ള ഒരു അസോഷനെ അല്ല ഞാൻ പറഞ്ഞത്. അവർ ഇൻവിസിബിൾ ആയി, ദേ വർ റെൻഡേർഡ് ഇൻവിസിബിൾ എന്നാണ്. ഇൻഫാക്ട് അവർ പർദ്ദയല്ല ധരിച്ചിരുന്നത്, അവരെ ആരും കാണരുതെന്നുള്ളതാണ്. ഇതങ്ങനെയല്ല, നിക്കാബുകാർക്ക് അതോടുകൂടി അവരെ കാണുക എന്നുള്ളത്. നിങ്ങൾക്കറിയാമോ ഈ നിക്കാബ് ആയാലും നിങ്ങൾ ഈ പറയുന്ന പർദ്ദ ആയാലും, നിക്കാബ് ഇസ് ജസ്റ്റ് വൺ വേർഷൻ ഓഫ് ദ പർദ്ദ, ഇറ്റ്സ് നോട്ട് യൂണിവേഴ്സൽ. നിക്കാബ് ഇട്ടിട്ടാണെങ്കിലും നിക്കാബ് ഇടുന്നത് പൊതുദർശനത്തിന് പോകാൻ വേണ്ടിയിട്ടാണ്. ദാറ്റ് ഇസ് യു ആർ അവൈലബിൾ ഫോർ സൈറ്റ് ആസ് ഡ്രസ്ഡ് ഇൻ ദാറ്റ് ഫോം. പക്ഷേ നമ്പൂതിരി സ്ത്രീകൾക്ക് അങ്ങനെയല്ല, നിങ്ങൾ അവരെ കണ്ടുകൂടാ. നിങ്ങൾ യു കനോട്ട് സീ എനി ബോഡി പാർട്ട് എന്നല്ല, യു കനോട്ട് സീ ദം അറ്റ് ഓൾ. ആ മറക്കുടയും ആ വലിയ പൊതയും, ആ പൊതയും മറക്കുടയുടെ ഇടയിൽ കൂടെ പോകുന്നതല്ല ഒരു ലേശം. ഇൻഫാക്റ്റ് അങ്ങനെ കണ്ടുപോയാൽ അവർ ജാതിയിൽ നിന്ന് പുറത്താണ്. അവരെ അപ്പം തന്നെ സ്മാർത്ഥ വിചാരം ചെയ്ത് അവരെ പുറത്താക്കും, അടിച്ചു പുറത്താക്കും ലിറ്ററലി. പിന്നെ പടി അടച്ച് പിണ്ണം വയ്ക്കുക എന്ന് പറയില്ലേ, മരിച്ചു മരിച്ചതിന് സമാനമായിട്ട് കണക്കാക്കും. ഇതങ്ങനെയൊന്നുമല്ല, ഇത് ഈ പർദ്ദ ഇട്ട എത്രയോ സ്ത്രീകൾ കാറോടിക്കാം. ഇൻഫാക്ട് പർദ്ദ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ദേ ഗെറ്റ് ലോട്ട് മോർ ഫ്രീഡം. അതിപ്പോൾ ഞാൻ പറയട്ടെ, ഹിന്ദു സ്ത്രീകൾ സാരി ഉടുത്തപ്പോൾ ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ലായിരുന്നല്ലോ. ഇപ്പം ഈ ഏർലി 20th century ഈ സാരി എന്ന് പറയുന്ന വസ്ത്രം കേരളത്തിലൊന്നും ഉള്ളതല്ല. കേരളത്തിൽ ഇന്ത്യൻ വസ്ത്രം പോലും അല്ല. ഇന്ത്യൻ വസ്ത്രം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ബ്ലൗസൊന്നും ഇല്ല സാരിക്ക്. ഇത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതാണ് ഈ ബ്ലൗസും ഈ പെറ്റിക്കോട്ടും. ഇപ്പം നമ്മൾ ഈ ഉടുക്കുന്ന സാരി ഇറ്റ്സ് എ ബ്രിട്ടീഷ് ഇൻവെൻഷൻ. അത് ഇവിടെ കൊണ്ടുവന്നത് ഭയങ്കര ഇവിടുത്തെ മാറും മറയ്ക്കാതെയും മാത്രമല്ല, ഒരു തോൾ മേൽവസ്ത്രം മാത്രം ധരിച്ച് ഇട്ട് നടന്നിരുന്ന സ്ത്രീകളാണ്. ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് ഉചിതമായതോ ആരും അങ്ങനെ വോയിറസോ ഒന്നും ഇല്ലായിരുന്ന ഒരു ഇറ്റ് വാസ് എ നോർമൽ സൈറ്റ്, നോബഡി സ്റ്റേഡ് അറ്റ് യു. ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് പറ്റിയ വസ്ത്രമായിരുന്നു. അപ്പോഴാണ് കുറേ പേര് പറഞ്ഞത് ഇത് മാന്യത പോരാ, ഇത് ശരിയല്ല, നിങ്ങൾ മറയ്ക്കണം, അപ്പോൾ അതിന് സാരി ഉടുക്കണം. ഇപ്പോൾ സാരി ഉടുക്കുന്നതിനെ ഒത്തിരി റെസിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ സ്ത്രീകൾ. ഈ ബ്ലൗസ് ഇടുന്നതിനെ ഒരുപാട് റെസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർ ബ്ലൗസ് ഇടാൻ സമ്മതിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പുറം ലോകത്തേക്ക് പോകാൻ ഒരുപാട്
ഈ നേരത്തെ പറഞ്ഞല്ലേ, നമ്മൾ ഒരുപാട് സർക്കാർ ഉത്തരവാദിത്തങ്ങളും ജോലിയും ചെയ്യേണ്ടി വരും. അതിന് പകരം ബട്ട് യു ഗെറ്റ് ടു ഗോ അറൗണ്ട്, യു ആർ എസ്കേപ്പിംഗ് ഫ്രം ദ ഫാമിലി, യു ആർ ആക്ച്വലി യു നോ ഹാവ് എ വൈഡർ സർക്കിൾ, ലോ ബിഗർ വേൾഡ്, സോ യു വില്ലിംഗ് ടു ട്രേഡ് ഓഫ്. ഒരു ട്രേഡ് ഓഫ് ഉണ്ട് അതിൽ. അതേപോലെയാണ് ഈ സാരിയൊക്കെ ഉടുത്താൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ വിദ്യാഭ്യാസം ചെയ്യാം, സ്കൂളിൽ പോവാം, കോളേജിൽ പോവാം, ജോലിയെടുക്കാം. അപ്പം ഇതിൻ്റെ അസൗകര്യം സഹിച്ചിട്ട് അത് സരസ്വതി അമ്മയൊക്കെ ബ്യൂട്ടിഫുള്ളായിട്ട് എഴുതിയിട്ടുണ്ട്, ഈ സാരി പോലത്തെ ഇത്രയും വൃത്തികെട്ട ഒരു വസ്ത്രം ധരിക്കേണ്ടി വന്നതിൻ്റെ യൂണിസെക്സ് ഡ്രസ് കോഡ് പോരെ എന്നവർ ചോദിക്കുന്നത്. എല്ലാവർക്കും മുണ്ടെടുത്താൽ പോരെ എന്നവർ ചോദിക്കുന്നു. എല്ലാവരും ഒറ്റ മുണ്ടെടുക്കണം, എല്ലാവരും കുപ്പായം ഇടണം, അതുപോലെ അതിന് പകരം ഈ സാരി ഉടുത്ത് പെണ്ണുങ്ങൾ മാത്രം ഈ സാരി ഉടുത്തിങ്ങനെ പോകുന്നതെന്ന് അപ്പോഴില്ലാത്ത ഒരു ഭീതി. അപ്പോൾ അതേപോലെ 1980s ആകുമ്പം ഗൾഫ് മൈഗ്രേഷനിൽ ഏറ്റവും അധികം ഗുണം കിട്ടിയിരുന്നത് മുസ്ലിം സമുദായത്തിനാണ്. അവർ അത് ആ കിട്ടിയ ഇപ്പോൾ ഈഴവർക്ക് 19th century അവസാന കാലത്ത് കിട്ടിയ ഓപ്പർച്യൂണിറ്റീസിന് സമാനമായ ഓപ്പർച്യൂണിറ്റീസാണ് മുസ്ലിം സമുദായത്തിന് 20th century അവസാനം കിട്ടുന്നത്. അപ്പോൾ ഒരുപാട് സ്ത്രീകളും ഈ പറഞ്ഞ പോലെയാണ്, മറ്റേത് ആധുനിക വിദ്യാലയങ്ങളിലേക്ക് പോകണമെങ്കിൽ ആധുനിക വസ്ത്രധാരണം ധരിച്ച് ദേഹം മൂടി പോകണം. അതിന് തയ്യാറായിട്ട് തന്നെയാണ് ആ സ്ത്രീകൾ സ്കൂളിലും കോളേജിലൊക്കെ പോയത്. അതേപോലെയാണ് മുസ്ലിം സ്ത്രീകൾക്ക്. റിമെമ്പർ, അന്ന് നമ്മുടെ ഹൊറൈസൺ എന്ന് പറയും, കൾച്ചറൽ ഹൊറൈസൺ നാഷണലാണ്. അപ്പം നാഷണൽ ലെവലിലെ വസ്ത്രധാരണം ഹിന്ദു വസ്ത്രം എന്ന് പറഞ്ഞ് അംഗീകരിക്കപ്പെട്ടതാണ് ഈ സാരി. അതാണ് ഈ സ്ത്രീകളെല്ലാം സാരി ഉടുത്തത്. ഇവർ പഠിച്ച് കോളേജിലേക്കൊക്കെ വരുമ്പോൾ ഗ്ലോബലായി, നമ്മുടെ കൾച്ചറൽ ഹൊറൈസൺ എന്ന് പറഞ്ഞാൽ ഗ്ലോബലാണ്. അപ്പോൾ ഗ്ലോബൽ ഇസ്ലാമിൻ്റെ പല മോഡൽസ് ഉണ്ട്, പലരും പല മോഡൽസ്. ഒത്തിരി പേര് ഈ എന്താ മലേഷ്യയിലേക്ക് പെൺകുട്ടികൾ, മലേഷ്യൻ സ്ത്രീകൾ, ഇന്തോനേഷ്യൻ മലേഷ്യൻ സ്ത്രീകൾ ഇടുന്ന പോലെ ലോങ് സ്കേർട്ടും മറ്റേ ഇതുണ്ടല്ലോ നിക്കാബ്, ആ സാധനമുണ്ടല്ലോ നിക്കാബ്, എന്താ പറയുന്ന ഒരു ഒരു ഇതുണ്ട്, അല്ല ഹിജാബ്, ഹിജാബാണ് റിലീജിയസ് ഡ്രസ്. പക്ഷേ ഹിജാബും പറഞ്ഞതൊക്കെ ഒന്നല്ല, ഹിജാബ് ഇസ് റിലീജിയസ് ഡ്രസ്. ഹിജാബ് ധരിക്കണം എന്ന് തീരുമാനിക്കുന്നു. എങ്ങനെ ഹിജാബ് ധരിക്കണം എന്നുള്ളതിനെ കുറിച്ച് അവർ ദ ലുക്കിംഗ് അറൗണ്ട്, യു നോ അറൗണ്ട് ദ ഗ്ലോബ് ദ ഹാവ് മെനി ഡിഫറെൻറ്റ് മോഡൽസ്. സം പീപ്പിൾ ടേക്ക് ദ സൗദി അറേബ്യൻ സ്റ്റൈൽ, സം പീപ്പിൾ ടേക്ക് ദ മലേഷ്യൻ സ്റ്റൈൽ. ഇൻഫാക്ട് മലേഷ്യൻ സ്റ്റൈലാണ് കേരളത്തിൽ കൂടുതൽ ആക്ച്വലി. ഈ ഇതിട്ടിട്ട് എന്താണ് ഇത് മാത്രം ഇടില്ലേ, മുഖം മാത്രം ഇങ്ങനെ മൊത്തത്തിനും ചുറ്റുമുള്ള. മുമ്പ് കേരളത്തിലെ മുസ്ലിം സമുദായത്തിനിടയിൽ ഒരു പരമ്പരാഗത വസ്ത്രധാരണവും ജീവിതശൈലിയും ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ വന്ന ഈ ഒരു സലഫി ഇസത്തിന്റെ ഭാഗമായിട്ട് വരുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം മാറ്റങ്ങൾ ഒക്കെ ഉണ്ടാകുന്നത്. അത് അതിന്റെ ഗുണപരമായിട്ടുള്ള അതിനെയല്ല പറയുന്നത്, പക്ഷെ ഇത് വരുന്നതോടുകൂടി ഈ കേരളത്തിൻ്റെതായ മുസ്ലിങ്ങളുടെ ഒരു തനത് വ്യക്തിത്വം നഷ്ടപ്പെടുന്നു. അല്ല ഞാൻ പറയട്ടെ, ഇവിടുത്തെ ഞാൻ അത് അല്ല, അത് അവർ തമ്മിൽ ചർച്ച ചെയ്തോട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. അല്ലാതെ അവർ തമ്മിൽ ചർച്ച ചെയ്ത് അവരെന്താന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ. ഞാൻ പറയുന്നത് ബാക്കിയുള്ളവർ പുറത്തിരുന്നോണ്ട് ഇങ്ങനെ എന്തെങ്കിലും തടി നിലവിളി ഒന്നും ചെയ്യാൻ നടത്തേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഈ ഹിന്ദു സമുദായത്തിന് ഇങ്ങനത്തെ ഒരു ചർച്ച ഉണ്ടായിരുന്നപ്പം ആർക്കും ഒരു പ്രശ്നമില്ല, ഒരു ഭീതിയില്ല. സ്ത്രീകളെ ഇങ്ങനെ കെട്ടിപ്പൂട്ടി സാരി പോലത്തെ ഒരു വസ്ത്രം ധരിക്കണം. ഇപ്പോഴും അറിയാമോ ഓരോ സ്ഥലങ്ങളിൽ ഈ ശരിക്കും പെർമിഷൻ എടുക്കുന്നപ്പോൾ നമ്മൾ ചില ഓഫീസുകളിൽ സാരി ഉടുത്ത് ചെല്ലണം എന്നാണ് പറയുന്നത്. സാരി ഉടുത്ത് തന്നെ ഇപ്പോൾ ആർമിയായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ചില ഫ്രണ്ട്സ് പറയുമായിരുന്നു, അപ്പോൾ അവിടെ ക്ലാസ് എടുക്കാൻ പോകണമെങ്കിൽ നിങ്ങൾ സാരി ഉടുത്ത് പോകണം, സാരി ഉടുത്തിരിക്കണം, അത് മാൻഡേറ്ററിയാണ്. സ്കൂളുകളിലാണെങ്കിലും അതെ, എന്താ കാര്യം കോടതി വഴി കുറേ ഇതൊക്കെ വരുത്തിയിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ അവിടെ ജോലിയെടുക്കാൻ പോകണോ സാരി ഉടുത്തോണം. അപ്പോൾ ഇത്തരം ഈ സാരി പോലെയുള്ള ഒരു വസ്ത്രം അടിച്ചേൽപ്പിച്ചപ്പം ഇല്ലായിരുന്ന ഭീതികൾ ഈ ഒരു സംഗതി വരുമ്പോഴങ്ങനെ ഭീതിപ്പെടേണ്ട കാര്യമൊന്നുമില്ല. മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞല്ലോ പട്ടിയോട് അല്ല ഭീതി എന്ന് പറഞ്ഞാലും, ഷീ ക്ലിയർലി സെഡ് ദാറ്റ് ഇറ്റ്സ് അബൌട്ട് വിമൻസ് റൈറ്റ്സ് ബീയിങ് വയലേറ്റഡ്. ഷീ ക്ലിയർലി സെഡ്. അപ്പൊ അത് അങ്ങനെ എനിക്ക് യാതൊരു സംശയവുമില്ല അവരുടെ എന്ന് മാത്രമല്ല, നിങ്ങളീ പറയുന്ന വാദത്തെ പൊളിച്ചു കളയുന്ന തെളിവാണ് നമുക്ക് എഡ്യൂക്കേഷണൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നൊക്കെ വരുന്നത്. ഈ ഹിജാബ് ഇട്ട പെണ്ണുങ്ങൾ ഇപ്പോൾ ഹിജാബ് ഇട്ട ശേഷം തന്നെയാണ് വലിയ തോതിൽ മുസ്ലിം പെൺകുട്ടികൾ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അടക്കം ഉള്ളിൽ കയറുന്നതും ടോപ്പ് ആണ്. അതപ്പോൾ അത് അവർ ഹിജാബ് ഇട്ടത് കൊണ്ട് അവർക്ക് അതിലെന്തെങ്കിലും, ഇപ്പോൾ നിങ്ങൾ പറയുന്ന പോലെ അവരുടെ റൈറ്റ്സ് വയലേഷനാണ്, മുഖം കാണിക്കുക കാണാത്തത് കൊണ്ട് അവരുടെ ഐഡൻറ്റിറ്റി, അവരുടെ കഴിവുകൾ അവർ ഇല്ലാണ്ടായി എന്നൊക്കെ പറയുന്ന ആ വാദം എന്ത് തെറ്റാണെന്നുള്ളത്. മുഖം മറച്ച പെൺകുട്ടിയാണ് ഈ തവണ കർണാടകത്തിലൊക്കെ
ടോപ്പറായിട്ട് വന്നിട്ടുള്ളത്. കേരളത്തിൽ എൻട്രൻസ് എക്സാം എടുത്തു നോക്കും, എൻട്രൻസ് എക്സാം റിസൾട്ട്സ് നിങ്ങൾ നോക്കിക്കോളൂ. ഇതൊന്നും ഇതൊക്കെ ഈ സീ പ്ലീസ് നിങ്ങളുടെ അനുഭവം മറ്റുള്ളവരുടെ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ട് ആ ഒരു കൺക്ലൂഷനിൽ എത്തരുത്. ആ ഉള്ളിൽ നിന്ന് തന്നെ വരണം, അത് ഉള്ളിൽ നിന്ന് തന്നെ വന്നാലേ ഫലപ്രദമാവുള്ളൂ. അതും പ്രത്യേകിച്ച് ഇന്ത്യ പോലൊരു ഇത്ര അധികം മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു ഒരു രാജ്യത്ത് ഈ പുറത്തുനിന്ന് നിങ്ങൾ ഇന്നത്തെ അവസ്ഥയിൽ പരിഷ്കരണം അടിച്ചേൽപ്പിക്കാൻ നോക്കിയാൽ അത് സ്ത്രീകൾക്ക് നെഗറ്റീവായിട്ട് വരുള്ളൂ. അത് പക്ഷേ എല്ലാ സമുദായത്തിലും ഉണ്ട്. See, why you thinking only about Muslims? ക്രിസ്ത്യാനികളുടെ ഇടയിലുണ്ട്, ഹിന്ദുക്കളുടെ ഇടയിൽ എമ്പാടും ഉണ്ട്. ദേവിക്ക് ഇവിടെ ഒരു പ്രശ്നമുള്ളത്, ഈ റെഡി ടു വെയിറ്റിനെ പുച്ഛിക്കുകയും നിഖാബ് ഇടുന്നത് ഒരു റൈറ്റായി കാണുകയും ചെയ്യുമ്പോൾ അതിലൊരു ഇരട്ടത്താപ്പ് ഇല്ല. അത് സിതാരയ്ക്ക് അത് മനസ്സിലാവാത്തത് കൊണ്ടാണ്. ഇത് രണ്ടും കമ്പയറബിൾ അല്ല. ഇത് രണ്ടും റെഡി ടു വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്പേസിലേക്ക് ഞങ്ങൾക്ക് കടക്കണ്ട എന്ന് പറഞ്ഞിട്ട് മാറിയിരിക്കുന്നതാണ്. മറ്റേ അങ്ങനെയല്ല, അങ്ങനെയല്ല. എൻ്റെ ഐഡന്റിറ്റി ഈ മുഖമല്ല എന്നാണ് അവർ പറയുന്നത്. So what is your problem in accepting that? As a feminist, you shouldn't be saying no, no, no. Please don't define feminism for me. You are nobody to tell me what feminism is. I am nobody to tell you what feminism is to you. I don't do that. Don't do that to me.